സക്സസ് ഫയലിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള അമ്പത് ചോദ്യങ്ങളാണ് മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം കപട ഘരങ്ങൾ എന്നോ അതിശീതീകൃത ഘരങ്ങൾ എന്നോ അറിയപ്പെടുന്ന വസ്തു ചുവടെയുള്ളതിൽ ഏതാണ് കപട ഘരങ്ങൾ എന്നോ അതിശീതീകൃത ഘരങ്ങൾ എന്നോ അറിയപ്പെടുന്ന വസ്തു ചുവടയുള്ളതിൽ ഏതാണ് ഗ്ലാസ് ആണ് ഓപ്ഷൻ സിയാണ് ഉത്തരം ഗ്ലാസ് ചുവടെയുള്ളതിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏത് രാസമാറ്റത്തിന് ഉദാഹരണം ഓപ്ഷൻസ് തന്നിരിക്കുന്നത് മെഴുക് ഒരുങ്ങുന്നു വെള്ളം ചൂടാക്കുന്നു മരം മുറിക്കുന്നു മെഴുകു തീരി കത്തുന്നു ഇതിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഓപ്ഷൻ ഡി ആണ് ഉത്തരം മെഴുകുതിരി കത്തുന്നു ഓപ്ഷൻ ഡി മെഴുകുതിരി കത്തുന്നു ക്രിസ്റ്റലോചനകൾ എന്നറിയപ്പെടുന്നത് ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ് ക്രിസ്റ്റലോചനകൾ എന്നറിയപ്പെടുന്നത് ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ഗ്രൂപ്പ് പതിനാലാണ് പതിനാലാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നവയാണ് ക്രിസ്റ്റനോ ക്രിസ്റ്റലോജനുകൾ എന്ന് അറിയപ്പെടുന്നത് ഹൈഡ്രജന്റെ ഐസോടോപ്പുകളിൽ റേഡിയോ ആക്റ്റീവ് സ്വഭാവം കാണിക്കുന്ന ഐസോടോപ്പ് ഐസോട്ടോപ്പേതം ഹൈഡ്രജന്റെ ഐസോടോപ്പുകളിൽ റേഡിയോ ആക്റ്റീവ് സ്വഭാവം കാണിക്കുന്ന ഐസോടോപ്പ് ട്രിഷ്യമാണ് ട്രിഷ്യം ഓസോൺ വാതകത്തിന്റെ നിറം എന്ത് ഓസോൺ വാതകത്തിന്റെ നിറം ഇളം നീലയാണ് ഇളം നീലം ഈർപ്പരഹിതമായ കുമ്മായപ്പൊടിയിലൂടെ ഈർപ്പരഹിതമായ ക്ലോറിൻ വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന രാസവസ്തു ഏത് ഈർപ്പരഹിതമായ കുമ്മായപ്പൊടിയിലൂടെ ഈർപ്പരഹിതമായ ക്ലോറിൻ വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന രാസവസ്തുവാണ് ബ്ലീച്ചിങ് പൗഡർ ഓപ്ഷൻ ഡി ബ്ലീച്ചിങ് പൗഡർ ഏതിലൂടെ ഏത് കടത്തിവിടുന്നു കുമ്മായപ്പൊടിയിലൂടെ ക്ലോറിൻ വാതകം കടത്തിവിടുന്നു ബ്ലീച്ചിങ് പൗഡർ അടുത്ത ചോദ്യം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമേന്ത് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഓക്സിജൻ ആണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ് ഓക്സിജൻ എല്ലാ ഷെല്ലുകൾക്കും കാണപ്പെടുന്ന ഒരേയൊരു സബ്ഷെൽ ഏതാണ് എല്ലാ ഷെല്ലുകൾക്കും കാണപ്പെടുന്ന ഒരേയൊരു സബ്ഷെൽ സപ്ഷെൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം എസ് ആണ് എസ് സപ്ഷെൽ ആണ് എല്ലാ ഷെല്ലുകളിലും കാണപ്പെടുന്ന ഒരേയൊരു സബ്ഷെൽ എസ് അടുത്ത ചോദ്യം കപട സംക്രമണ മൂലകങ്ങളിൽ ഉൾപ്പെടാത്ത മൂലകം ഏതാണ് കബട സംക്രമണ മൂലകങ്ങളിൽ ഉൾപ്പെടാത്ത മൂലകം ഏതാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ടങ്സ്റ്റൺ സിംഗർ കാത്മീയം മെർക്കുറി കബട സംക്രമണ മൂലകങ്ങളിൽ ഉൾപ്പെടാത്ത മൂലകമാണ് ഓപ്ഷൻ എ ടങ്സ്റ്റൺ ഓപ്ഷൻ എ ടങ്സ്റ്റൺ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന തോറിയത്തിൻ്റെ ധാതു ചുവടെയുള്ളതിൽ ഏതാണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന തോറിയത്തിന്റെ ധാതു മോണോസൈറ്റ് ആണ് ഓപ്ഷൻ ബി മോണോസൈറ്റ് അടുത്ത ചോദ്യം സസ്യ എണ്ണകളുടെ ഹൈഡ്രോജനേഷൻ വഴി വനസ്പതി നിർമ്മിക്കുന്ന പ്രക്രിയയിൽ ഉൽപ്രേരകം ഏത് സസ്യ എണ്ണകളുടെ ഹൈഡ്രോജനേഷൻ വഴി വനസ്പതി നിർമ്മിക്കുന്ന പ്രക്രിയയിൽ ഉൽപ്രേരകം ഏതാണ് നിക്കൽ ആണ് ഓപ്ഷൻ സി ആണ് ഉത്തരം നിക്കൽ കാർബൺ ഡൈ ഓക്സൈഡിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റേത് കാർബൺ ഡൈ ഓക്സൈഡിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റ് ഓപ്ഷൻസ് വന്നിരിക്കുന്നു കാർബണോ കാർബൺ അടങ്ങിയ ഇന്ധനങ്ങളെയും വായുവിൽ ജ്വലനം നടത്തി നിർമ്മിക്കാം ചുണ്ണാമ്പ് കല്ല് ചൂടാക്കി വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്നു ഇളം ചാരനിറത്തിൽ കാണുന്ന സിയോ റ്റുവിന് രൂക്ഷഗന്ധമുണ്ട് ദ്രവീകരിച്ച സിയോ റ്റു പെട്ടെന്ന് വികസിക്കാൻ ഇടയായാൽ ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ഡ്രൈ ഐസ് ലഭിക്കും കാർബൺ ഡയോക്സൈഡിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകളിൽ തെറ്റായത് ഏത് എന്നതാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ സി അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാ വിളക്ക്തിരിയിൽ എണ്ണ കയറുന്നതിന്റെ അടിസ്ഥാന തത്വം വിളക്ക്തിരിയിൽ എണ്ണ കയറുന്നതിന്റെ അടിസ്ഥാന തത്വം ക്യാപിലാരിറ്റിയാണ് ക്യാപിലാരിറ്റി അല്ലെങ്കിൽ കേശി വിളക്ക് തിരയിൽ എണ്ണ കയറുന്നതിൻ്റെ അടിസ്ഥാന തത്വം ഓപ്ഷൻ ഡി ക്യാപിലാരിറ്റി ഭരണഘടനയിൽ ഏത് ലിസ്റ്റിലാണ് വനം ഉൾപ്പെടുന്നത് ഭരണഘടനയിൽ ഏത് ലിസ്റ്റിലാണ് വനം ഉൾപ്പെടുന്നത് കൺകറൻ ലിസ്റ്റിലാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം കൺകറൻ്റ് ലിസ്റ്റ് ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം ഒന്ന് പോയിൻ്റ് ഒന്ന് എട്ട് ശതമാനമാണ് ഒന്ന് പോയിൻ്റ് ഒന്ന് എട്ട് ശതമാനം ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരിഖനി ഇന്ത്യയിലാദ്യത്തെ കൽക്കരി ഖനി ഏതാണ് റാണിഗഞ്ചാണ് റാണിഗഞ്ച് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കമന്റ് ചെയ്യുക കേരളത്തിലെ അൽ ഇസ്ലാം എന്ന അറബി മലയാള പത്രത്തിന്റെ സ്ഥാപകൻ അൽ ഇസ്ലാം എന്ന അറബി മലയാള പത്രത്തിന്റെ സ്ഥാപകൻ വക്കം മൗലവിയാണ് വക്കം മൗലവി കേരളത്തിൽ എവിടെയാണ് ഭാരതീയ സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഭാരതീയ സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത് ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി കുറുമാലിപ്പുഴയാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം കുറുമാലിപ്പുഴ മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥി മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ് ആണ് പാൻക്രിയാസ് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥി ഓപ്ഷൻ ഡി പാൻക്രിയാസ് സങ്കരയിനം നെല്ല് വികസിപ്പിച്ചെടുത്ത നെല്ല് ഗവേഷണ കേന്ദ്രം സങ്കരയിനം നെല്ല് വികസിപ്പിച്ചെടുത്ത നെല്ല് ഗവേഷണ കേന്ദ്രം പട്ടാമ്പിയാണ് പട്ടാമ്പി പത്രാതെ മുന്നോട്ട് ആരുടെ ആത്മകഥയാണ് ആത്മകഥയുടെ പേര് പതറാതെ മുന്നോട്ട് ആരുടെ ആത്മകഥയാണ് കെ കരുണാകരൻ കെ കരുണാകരന്റെ ആത്മകഥയുടെ പേരാണ് പതറാതെ മുന്നോട്ട് എന്നത് പതറാതെ മുന്നോട്ട് കെ കരുണാകരൻ സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണമായ സന്ധി ഏതാണ് സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ കാരണമായ സന്ധി ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ കാരണമായ സന്ധി ലിങ്കൺ ഓഫ് കേരള എന്ന് ആരാണ് ലിങ്കൺ ഓഫ് കേരള പണ്ഡിറ്റ് കറുപ്പനാണ് പണ്ഡിറ്റ് കറുപ്പനാണ് ലിങ്കൺ ഓഫ് കേരള എന്ന് അറിയപ്പെടുന്നത് മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ് മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം പശ്ചിമഘട്ടങ്ങളുടെ കിഴക്ക് വശമാണ് പശ്ചിമഘട്ടങ്ങളുടെ കിഴക്കുവശമാണ് മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം പശ്ചിമഘട്ടങ്ങളുടെ കിഴക്ക് വശം ഇന്ത്യയിൽ സെൻസസ് എത്ര വർഷം കൂടുമ്പോൾ നടക്കുന്നു ഇന്ത്യയിൽ സെൻസസ് എത്ര വർഷം കൂടുമ്പോൾ നടക്കുന്നു പത്ത് വർഷമാണ് ഓപ്ഷൻ സി പത്ത് പുന്നപ്ര വയലാർട് സമരം നടന്നത് ഏത് വർഷമാണ് പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വർഷങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നാതുലാചുരം ഏതൊക്കെ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു നാതുലാചുരം ഏതൊക്കെ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു നാതുലാചുരം സിക്കിം ടിബറ്റ് കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ വർഷമേത് കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാറാണ് മണിയാറാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് മലനിരകളിലാണ് മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് ഏത് മലനിരകളിലാണ് ആരവല്ലി ആരവല്ലി മലനിരകളിലാണ് മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്നത് ഇന്ത്യയുടെ സ്വതന്ത്ര പതാകയായി ത്രിവർണ പതാക അംഗീകരിച്ച ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയായിട്ട് ത്രിവർണ പതാക അംഗീകരിച്ച ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏതാണ് സമ്മേളനമാണ് ലാഹോർ സമ്മേളനം വിദ്യാഭ്യാസ മൗലിക അവകാശമായി മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് വിദ്യാഭ്യാസ മൗലിക അവകാശമായി മാറിയ ഭരണഘടനാ ഭേദഗതി എൺപത്തി ആറാം ഭേദഗതി ആണ് എൺപത്തി ആറാമത്തെ ഭേദഗതി അനുസരിച്ചിട്ടാണ് വിദ്യാഭ്യാസ അവകാശമായിട്ട് മാറിയത് എൺപത്തി ആറാം ഭേദഗതി ഡിഫ്തീരിയ എന്ന രോഗം ബാധിക്കുന്നത് ഡിഫ്തീരിയ എന്ന രോഗം ബാധിക്കുന്നത് തൊണ്ടയാണ് തൊണ്ടയാണ് ഡിഫ്തീരിയ എന്ന രോഗം ബാധിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് സ്ഥലത്താണ് പെൻസിലിൻ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് പെൻസിലിൻ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം പിംപ്രിയാണ് ഓപ്ഷൻ ബി പിംപ്രി മനുഷ്യ ഹൃദയത്തിൻ്റെ ആവരണത്തിൻ്റെ പേരെന്ത് മനുഷ്യഹൃദയത്തിൻ്റെ ആവരണത്തിന്റെ പേര് പെരിക്കാറ്റിയം മനുഷ്യഹൃദയത്തിൻ്റെ ആവരണത്തിന്റെ പേരാണ് പെരിക്കാറ്റിയം തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം അരങ്ങേറിയ വർഷമേഖ നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടാണ് തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം അരങ്ങേറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് കാലിയം എന്നത് ഏത് മൂലകത്തിന്റെ ലാറ്റിൻ നാമമാണ് കാലിയം പൊട്ടാസ്യമാണ് പൊട്ടാസ്യത്തിന്റെ ലാറ്റിൻ നാമമാണ് കാലിയം പൊട്ടാസ്യത്തിന്റെ ലാറ്റിൻ നാമമാണ് കാലിയം ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ് റാൻ ഓഫ് ആണ് റാൻ ഓഫ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന ദിവസം ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ പതിനൊന്നാണ് നവംബർ പതിനൊന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സെപ്റ്റംബറിൽ ലയൽപൂർ ജില്ലയിലെ ബംഗ എന്ന സ്ഥലത്ത് ജനിച്ച ഇന്ത്യൻ ദേശീയ വിപ്ലവകാരി ആര് ബംഗ ഇപ്പോൾ പാകിസ്ഥാനിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സെപ്റ്റംബറിൽ ലയൽപൂർ ജില്ലയിലെ ബംഗ എന്ന സ്ഥലത്ത് ജനിച്ച ഇന്ത്യൻ ദേശീയ വിപ്ലവകാരി ആരാണ് ഭഗത് സിംഗ് ആണ് ഓപ്ഷൻ ഡി ഭഗത് സിംഗ് കേരളത്തിൽ സേവന അവകാശ നിയമം നിലവിൽ വന്ന വർഷം സേവന അവകാശ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നിനാണ് കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നത് പ്ലാസി യുദ്ധം നടന്ന വർഷം പ്ലാസി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലാണ് പ്ലാസ് യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കുളച്ചൽ യുദ്ധം നടന്ന വർഷമേത് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് കുളച്ചൽ യുദ്ധം നടന്നത് ആയിരത്തി ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് അവസാനത്തെ ചോദ്യമാണ് കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്ന പേര് വടക്കു കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്ന പേര് ഓപ്ഷൻ സി ആണ് ഉത്തരം തുലാവർഷമാണ് ഓപ്ഷൻ സി തുലാവർഷം നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്